ഹലോ ഗുഡ് മോർണിംഗ്. ഇപ്പോൾ ഗോൾഡൻ ഗേറ്റിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിപ്പോൾ നിലവിലുള്ളത് മുലുന്തിലാണ്, മഹാരാഷ്ട്ര. അപ്പോൾ നമ്മൾ മുംബൈയിൽ നിന്ന് വന്ന് ഇന്നലെ താനേക്കായിരുന്നു പോകുന്ന ഉദ്ദേശം, പക്ഷേ താനെ എത്താൻ പറ്റിയില്ല, നല്ല ക്ഷീണമായതുകൊണ്ട് നമ്മൾ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ. അപ്പോൾ നമ്മൾ ഇന്നലെ മുളുന്ത് ഈസ്റ്റിലായിരുന്നുണ്ടായിരുന്നു, മുളുന്ത് ഈസ്റ്റിൽ ടോൾ ബൂത്തിൻ്റെ അടുത്തായിട്ട്. അപ്പോൾ നമുക്ക് ഇന്നലെ സംഭവം മനസ്സിലായില്ല, ഇപ്പോൾ രാവിലെ കണ്ടപ്പോൾ മനസ്സിലായി തൊട്ടപ്പുറം ടോൾ ബൂത്ത്. ഇന്നലെ സത്യം പറഞ്ഞാൽ ക്ഷീണം പിടിച്ചിട്ട് എവിടെ കിടക്കണം, ഒരു പിടുത്തില്ല, സ്റ്റേ ഒന്നും കിട്ടാതായപ്പോൾ അവസാനം ഈ ഒരു പ്ലാറ്റ്ഫോമിൽ വന്ന് കിടന്നത്. ഇതൊരു റോഡ് സൈഡാണ്, ഹൈവേയുടെ സൈഡ് തന്നെയാണ്, ഫുട്പാത്താണ്. ഫുട്പാത്ത് രണ്ട് അടിച്ച് കിടന്നു. അപ്പോൾ ഇപ്പോൾ രാവിലെ നോക്കുമ്പോൾ വെളിച്ചം വന്നപ്പോൾ മനസ്സിലായി മുമ്പിൽ ടോൾ ബൂത്തൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത്ര വലിയ സീനൊന്നുമില്ല, ഏരിയ അല്ലായിരുന്നു, സേഫ് ആയിരുന്നു. പക്ഷേ മുന്നോട്ട് പോകാൻ പറ്റാത്തതുകൊണ്ട് നല്ല ക്ഷീണം തോന്നിയുകൊണ്ടും പിന്നെ പെട്രോൾ പെടുത്തുണ്ടോയെന്ന് അറിയാത്തതുകൊണ്ട് സ്റ്റേ അടിച്ചത്. പക്ഷേ കുഴപ്പമൊന്നുമില്ല, അടിപൊളിയായിരുന്നു. പക്ഷേ ബാത്റൂം ഒന്നും പോകാൻ പറ്റില്ല അതുപോലെ തന്നെ, കാരണം ഇവിടെ തൊട്ടടുത്ത് ബാത്റൂം പബ്ലിക് ബാത്റൂം കാര്യങ്ങളൊന്നും ഇല്ല. ജസ്റ്റ് രാവിലെ ബോട്ടിലുണ്ടായിരുന്ന വെള്ളമെടുത്തിട്ട് പോകൊക്കെ കഴിക്കി പോയി നിൽക്കുന്നുള്ളൂ. ഇനിയിപ്പോൾ രണ്ട് പാക്കേജ് മുന്നോട്ട് പോകണം, ഒരു പെട്രോൾ പമ്പ് ഫ്രഷപ്പ് ഒക്കെ ആവണം. ഫ്രഷപ്പ് ആയിട്ട് നേരെ ഇന്ന് മുന്നോട്ട് പോകാം. ഇന്ന് താനെയല്ല, താനേക്കാളും മുമ്പിലോട്ട് പോകണം. എന്തായാലും നമുക്ക് ഹരിയർ ഫോർട്ട് എത്താനുള്ളതാണ്. അപ്പോൾ രണ്ട് മൂന്ന് ദിവസം ഇതിൻ്റെ എത്തണം. അപ്പോൾ ഇന്നും മാക്സിമം പറ്റുന്നത്ര പോകാൻ നോക്കണം. ഇന്നലെ 22 കിലോമീറ്ററൊക്കെ വന്നായിരുന്നു നമ്മൾ. ഇന്നും പറ്റുന്നത്ര ഒരു 25-30 കിലോമീറ്റർ പോകാൻ നോക്കണം. ഏതായാലും വാ, ടെൻ്റൊക്കെ നമുക്ക് പാക്ക് ചെയ്ത് മുന്നോട്ട് ഇറങ്ങാം നമുക്ക്. അപ്പോൾ അങ്ങനെ നമ്മൾ പാക്ക് ചെയ്ത് കഴിഞ്ഞ് ഫുൾ സെറ്റ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ യാത്ര തുടരുകയാണ്. അപ്പോൾ നേരെ പോകുന്നത് താനേക്കാണ്, താനേ പോയിട്ടേ പോകാൻ പറ്റില്ല, താനേ വഴിയാണ് പോകുന്നത്. അപ്പോൾ ഓൺ ദി വേ റൂട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. ഫ്രഷപ്പ് ആയിട്ടില്ല, ഫ്രഷപ്പ് ആവാൻ ബാത്റൂം നോക്കണം, പബ്ലിക് ബാത്റൂം എന്ന് നടന്നു. അല്ല പെട്രോൾ പമ്പ് ഉണ്ടെന്ന് നോക്കണം, അതേ വഴി ഉള്ളൂ. ഏതായാലും വാ, മുന്നോട്ട് പോവാം. ഫ്രഷപ്പൊക്കെ ആയിട്ട് ഇങ്ങനെ പതുക്കെ യാത്ര തുടരാം. സോ അപ്പോൾ നമ്മളിപ്പോൾ വന്ന് നിൽക്കുന്ന മുളുന്ത് ഈസ്റ്റിലുള്ള ടോൾ ബൂത്തിൻ്റെ അടുത്താണ്. രാവിലെ തന്നെ നടക്കാൻ ഇറങ്ങിയതാണ്. അപ്പോൾ തന്നെ കുറച്ച് സാറന്മാരെ കിട്ടി. ഈ സാറമ്മളെ പിടിച്ചു നിർത്തി. അപ്പോൾ കുറച്ച് സാറന്മാരെ കൂടെ കമ്പനിയൊക്കെ കിട്ടി, സംസാരിച്ചു എവിടെയാണ് പോകുന്നതൊക്കെ ചോദിച്ചു. അപ്പോൾ ഇങ്ങനെ പറഞ്ഞു പുളവിട്ടൊക്കെ നടന്ന് പോകാമെന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഒരാളത്തെ ഫ്രഷപ്പായോ ഫുഡൊക്കെ കഴിച്ചു ചോദിച്ചു. അപ്പം ഇല്ല, ഞാൻ ഇപ്പോൾ ബാത്റൂം ഒക്കെ എടുക്കാൻ. അപ്പോൾ ഇവരുടെ ടോൾ ബൂത്തിലൊക്കെ യൂസ് ചെയ്യുന്ന പ്രൈവറ്റ് ബാത്റൂമൊക്കെ ആയിരിക്കണം, അതൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ തന്നെ ഹെൽപ്പ് ചെയ്തു. നല്ലൊരു പെരുമാറ്റ രീതിയൊക്കെ ആയിരുന്നു. സാറന്മാർക്കൊന്ന് പരിചയപ്പെടാം. അതിൽ മെയിൻ സാറുണ്ട് നമ്മൾ സാർ. അപ്പോൾ ഞാൻ തുടങ്ങാം. തൈസ് PSI MP വാക്കോട്. അച്ഛാ, അബ് സീ ഹേ അബി യേ ബന്ദാ മിലാ ഹേ तो बहुत सारा जो है कंट्री घूम रहा है, तो उसके लिए हम लोग यहाँ पे मिला है, उसको हेल्प किया है. ज़्यादा तो हेल्प नहीं किया है, हमारे से जितना हुआ नहीं, मेरे दो ही बड़ा हेल्प है, क्योंकि किया है फ्रेशअप होना है ना सुबह सुबह, बहुत मुश्किल होता है. पूछताछ किया है, कहाँ से आए हो, कहाँ जाओगे और आपका एमिंग क्या है, उसके बारे में उनसे मेरी बातचीत हो चुकी है. अब यहाँ से नासिक और कहीं तो भी त्र्यंबकेश्वर के लिए यहाँ से निकलने वाला है. സബ്സെ മെ മഹാരാഷ്ട്ര ആയ ബഹു അച്ഛാ ലോക മിലത്തെ മത മഹാരാഷ്ട്ര ബഹുത് ജാ ഹെൽപ്പ് മില കിധർ ഭി ജയേഗത്തോ സുബ സുബ മിലേഗത്തോ പൂച്ച രേ ഖാനക്കെ ആയക്കെ ഫ്രഷപ്പ് ആയക്കെ കുറച്ച് ഹെൽപ്പ് ചെയ്യേക്കെ ബഹുത് ലോക പൂച്ച രേ ബഹുത് അച്ഛാ ലഗേ അഭി കം സെ കം ദോ ഹഫ്താ ഭി രഹനേ വാലാ മഹാരാഷ്ട്ര മേ അച്ഛാ ബഹുത് ശുക്രിയ സർ. ഇവിടെ ബാക്കി സാറന്മാരൊക്കെ ഉണ്ട്, എല്ലാവരും നല്ല സപ്പോർട്ടായിരുന്നു. അപ്പോൾ ഒരാളത്തെ ഫ്രഷപ്പ് കാര്യമൊക്കെ സെറ്റ് ആയി. ഇനിയിപ്പോൾ നല്ല പോയിട്ട് ഫുഡൊക്കെ കഴിക്കാൻ നോക്കാം. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ബായ് പറഞ്ഞ് പോകാൻ നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ രാഹുൽ സാർ, സാറിൻ്റെ പേര് രാഹുൽ എന്നാണ്, അവിടുത്തെ പോലീസുകാരനാണ്. അപ്പോൾ പുള്ളി വെച്ചിട്ട് ഫുഡൊക്കെ കഴിച്ചത് ഞാൻ സാർ ഇല്ല, കുറച്ച് മുന്നോട്ട് പോയി നോക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അത് വേണ്ട, ഞാൻ ഫുഡ് മേടിച്ചിട്ട് ഫുഡ് കഴിക്കാതെ പുള്ളി മേടിച്ച് ഫുഡ് കഴിക്കുമ്പോൾ ഉടനേക്കാണ്. ബെസ്റ്റ് കുറച്ച് ഹോംലി ഫുഡ് ഇട്ട സ്ഥലമുണ്ട്. അപ്പോൾ സാർമാർ കൂടി നിന്ന് കഴിക്കരുതെന്ന് പറഞ്ഞു. അപ്പോൾ സാർ ജസ്റ്റ് ഒന്ന് ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഫുഡ് കഴിച്ച് പോകും. നല്ല പെരുമാറ്റം, നല്ല അടിപൊളി, എന്താ പറയുക, രാവിലത്തെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു, ഇഷ്ടപ്പെട്ടു സത്യം പറഞ്ഞാൽ. അപ്പോൾ അതൊക്കെ ഫുഡൊക്കെ കഴിച്ച് പോവാം. താങ്ക് യു വെരി മച്ച്. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് വന്നു, ഫുൾ റെഡി ആയി, രാവിലെ തന്നെ ഫ്രഷപ്പായി, ഫുഡായി. സാറമ്മക്ക് നല്ല അടിപൊളിയായിരുന്നു. അപ്പോൾ സാറന്മാരൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ സാറന്മാർക്കുള്ള ഫുഡ് ഇപ്പോൾ വന്നിട്ടുണ്ട്. അമ്മജി സാറന്മാർക്കുള്ള ഫുഡ് കൊണ്ടിരുന്നാണ്. ദീദി ആൾക്കാർ നമുക്ക് ലത്താസുരേ ഓക്കെ. അപ്പോൾ സാറന്മാർക്കുള്ള ഫുഡ് തന്നെ. അപ്പോൾ സാറന്മാർ ഇപ്പോൾ കഴിക്കുന്നുണ്ട്. നമ്മളെ രാവിലെ തന്നെ പുറത്തുകൊണ്ട് ഫുഡൊക്കെ കഴിപ്പിച്ചു. അപ്പോൾ സാറന്മാരെല്ലാവരും ഉണ്ട്, നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ല താങ്ക് യു വെരി മച്ച്. അപ്പോൾ നമുക്ക് മുന്നോട്ട് പോവാം. അപ്പോൾ സാറന്മാർക്ക് ബൈ പറയാം. അങ്ങനെ സാറന്മാരുടെയൊക്കെ ഭാവിയായി പറഞ്ഞ് പതുക്കെ യാത്ര തുടങ്ങിയിട്ടുണ്ട്. നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആയിട്ടോ സത്യം പറയുള്ളൂ. ഞാൻ അങ്ങോട്ട് പോയി സംസാരിച്ചൊന്നുമല്ല, അവർ ഞാൻ അവിടെ രാത്രി നല്ല കിടക്കുന്ന കണ്ടായിരുന്നല്ലോ. അപ്പോൾ രാത്രി ഡിസ്റ്റർബൻ്റായി ചില വിളിക്കാഞ്ഞിട്ടാണ്. അവർക്ക് മനസ്സിലായിട്ടുണ്ട്, കാരണം ഫുട്പാത്ത് തന്നെ ഇപ്പോൾ ഇത്രയും നല്ല ടെൻ്റ് എന്ന് പറഞ്ഞാൽ ആരും സ്ട്രീറ്റിൽ അങ്ങനെ അവർ വന്ന് കിടക്കൂല. അവരും പുറത്തുനിന്ന് വന്ന യാത്രക്കാരൊക്കെ അവർ മനസ്സിലാക്കിയിട്ട് അവരൊന്നും മിണ്ടായിട്ടാണ്. അപ്പോൾ രാവിലെ കണ്ടപ്പോൾ ചോദിച്ചു, എന്തെങ്കിലും എവിടെ കിടന്നുണ്ടായിരുന്നത്, എവിടെക്കാണ് പോകുന്നതൊക്കെ ചോദിച്ച് സംസാരിച്ചു. എങ്ങനെയൊക്കെ പറഞ്ഞു, കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു, അപ്പോൾ ഫുഡ് ഇതൊക്കെ എങ്ങനെ വെള്ളമൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചു.
ഇനി വെള്ളപ്പം നോക്കണം സാർ, വെള്ളമില്ലാത്തതിന് ബാത്റൂമിൽ നിന്ന് പോയിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ സാറ് ബോട്ടിൽ എന്നെ ഒന്ന് മേടിച്ച് സാറിൻ്റെ ബോട്ടിൽ വെള്ളമൊക്കെ ഫില്ല് ചെയ്ത് തന്നു. എൻ്റെ അവരവിടെ അവർക്ക് മാത്രം യൂസ് ചെയ്യുന്ന ഒരു പ്രൈവറ്റ് ബാത്റൂം ഉണ്ടായിരുന്നു, അത് യൂസ് ചെയ്യാൻ സമ്മതിച്ചു. പിന്നെ അത് കഴിഞ്ഞ് മറ്റേ സാറാണെ കൊണ്ട് ഫുഡ് കഴിപ്പിച്ചു, ഫുഡ് കഴിപ്പിച്ച് ചായ കുടിപ്പിച്ച് കൊടുന്ന്. അങ്ങനെ വന്ന് രണ്ടാമത് ഇരിക്കുമ്പോൾ അവർക്ക് ഫുഡ് വന്നു, അപ്പോൾ പിന്നെയും ചായ ഒക്കെ കുടിപ്പിച്ചു. നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. മഹാരാഷ്ട്ര പോലീസ് ഒരു രക്ഷയില്ല. താങ്ക് യു വൺസ് അഗെയിൻ സാർ, ഇഫ് യു സീയിങ് മൈ വീഡിയോ ഐ എം ഷുവർ യു വിൽ ബി സീയിങ് മൈ വീഡിയോ. അപ്പോൾ എന്തായാലും സാറുമാർക്ക് ഒരുപാട് നന്ദി. നമുക്ക് ഇതിനിപ്പോൾ അതൊക്കെ പോയി എന്തായാലും കുറച്ച് ദൂരം പോകണം. പോകുന്നെങ്കിൽ നല്ല എക്സ്പീരിയൻസ് ഇനിയും കിട്ടുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് ഇപ്പോൾ അതൊക്കെ എൻജോയ് ചെയ്ത് പോവാം. അപ്പോൾ നമ്മളങ്ങനെ വന്ന് താനെ എത്തിയിട്ടുണ്ട്. താനയിലിപ്പോൾ മാജിവാഡ ബ്രിഡ്ജിൻ്റെ അടിയിലാണ് ഇപ്പോൾ ഉള്ളത്. ഈ റോഡിന് നേരെ പോകുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ വാപ്പി സൂറത്ത് ആ റൂട്ടിലോട്ടാണ്. അപ്പോൾ നമുക്ക് പോകേണ്ടത് സൂറത്തിലോട്ടല്ല, ഇപ്പോൾ നാശികിലൂടെ നമുക്ക് ആദ്യം പോകണം. അതിൽ പോട്ട് ആ റൂട്ടാണ്. അപ്പോൾ അങ്ങോട്ട് പോകാനായിട്ട് ഇപ്പോൾ നമ്മൾ മാജിവാഡ ബ്രിഡ്ജിൽ നിന്ന് ഇപ്പോൾ ഡിവിഷൻ എടുക്കാൻ പോകണം. ഇവിടെ റൈറ്റ് എടുക്കാൻ പോകും. ഈ ബ്രിഡ്ജിൽ പോകുന്ന ഈ റൂട്ടിലൂടെ നമ്മൾ പോകാൻ പോകണം. കാരണം നമ്മൾ ഈ വഴിയായിട്ട് കാശേലി, പിന്നെ കാശേലി ഭിവന്തി ആ റൂട്ട് കൂടാണ് നമ്മൾ നേരെ ഹരിയർ ഫോർട്ട് പോകുന്നത്. അപ്പോൾ ആ റൂട്ടിലൂടെ നമ്മൾ ഡിവിഷൻ എടുക്കാൻ പോവാണ്. ഇപ്പോൾ സമയമൊക്കെ ശുച്ച കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ കുറച്ച് പതുക്കെ ഇങ്ങനെ റെസ്റ്റൊക്കെ എടുത്ത് വന്നപ്പം ഏതായാലും ഇപ്പോൾ ഇനിയിപ്പോൾ ഇവിടെ നിന്ന് തന്നെ അകത്തോട്ടാണ്. ഇന്നിപ്പോൾ ഭിവാന്തി എത്തണമെന്നാണ് വിചാരിക്കുന്നത്. അവിടേക്ക് ഇപ്പോൾ രാവിലെ ഇറങ്ങിയെടുത്തിട്ട് 30 കിലോമീറ്റർ കാണിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടെ പോയിട്ട് ഇന്ന് റെസ്റ്റ് എടുത്തിട്ട് ബാക്കി കണ്ടിട്ട് നാളെ ചെയ്യാമെന്നിരിക്കുന്നത്. വരുമ്പോൾ പോകുന്നതായിരിക്കും എന്തൊക്കെ കാഴ്ചകൾ എന്തൊക്കെ അനുഭവങ്ങളൊന്നും അറിയില്ല. ഏതായാലും പോകുന്നതായിട്ടുള്ള പോലെ കാണിച്ചിട്ട് ഞാൻ ഉപയോഗിക്കുന്നത് അതുപോലെയൊക്കെ ഈ വീഡിയോ കാണാൻ പറ്റും. തീരെ ഒരു എക്സ്പീരിയൻസും അനുഭവങ്ങളും കിട്ടാത്ത ദിവസങ്ങളാണ് വീഡിയോ മാക്സിമം ഷോർട്ടാക്കാൻ നോക്കാറ്. എന്തെങ്കിലും കാര്യങ്ങൾ കാണിക്കാനുണ്ടെങ്കിൽ അധികം കൂടി ലെങ്തി ആക്കാറുണ്ട്. അങ്ങനെ താനേന്ന് കുറച്ച് മുന്നോട്ട് വന്ന് സമയപേക്ഷിച്ച് 1:30 മണിയായിട്ടുണ്ട്. നല്ല വിശപ്പ്, ഫുഡ് കഴിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ രാവിലെ ആയിട്ടാണെങ്കിൽ വയറിനാണെങ്കിൽ ഭയങ്കര പണിയാണ്. രാവിലെ 2 മൂട്ടായി ഇപ്പോൾ ഫ്രഷപ്പാൻ ബാത്റൂം പോകുന്നു. എന്തായാലും വയറ്റിന് ഭയങ്കര ഇഷ്ടം. അപ്പോൾ എന്ന് വെച്ചാൽ ഫുഡ് നാച്ചുറലൊക്കെ വെച്ചപ്പോൾ എന്തെങ്കിലും നല്ലൊരു പപ്പായ കിട്ടി, 30 രൂപയ്ക്ക് ഒരു പപ്പായ കിട്ടി. അപ്പോൾ ഇനി അടുത്ത പരിപാടി വെച്ചിട്ടുണ്ടെങ്കിൽ എവിടെയെങ്കിലും ഒന്ന് സൈഡ് ആക്കിയിട്ട് എവിടെയെങ്കിലും ഇരിക്കാൻ പറ്റിയ സ്ഥലം ഉണ്ടോ നോക്കണം. എന്നിട്ട് ഇതിനൊന്ന് ഷേപ്പാക്കി എടുക്കണം, ലഞ്ച് കഴിക്കണം. അപ്പോൾ ഇതിന് ഷേപ്പാക്കാനുള്ള പരിപാടി നോക്കണം. ഇതാണെങ്കിൽ ഫുള്ള് ഹൈവേ ആണ്, നല്ല പൊടിയും വണ്ടികളും. പോരായിട്ടാണെങ്കിൽ ഇരിക്കാൻ പറ്റിയ സ്ഥലം പോലും കിട്ടുന്നില്ല. നോക്കട്ടെ, ഇത് മുന്നോട്ട് പോകാം. നമുക്ക് എവിടെ നല്ല ഇരിക്കാൻ പറ്റിയ സ്ഥലം ഉണ്ടോ നോക്കാം. എന്നിട്ട് പതുക്കെ ഇരുന്ന് ഇതിനൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്ത് വാഷ് ചെയ്ത് കഴിച്ചിട്ടൊക്കെ പോവാം. അങ്ങനെ അവിടെ നിന്ന് ഏകദേശം ഒരു 2.5 കിലോമീറ്റർ വന്നേ ശേഷം 1 മണിക്കൂർ കഴിഞ്ഞ് ഇപ്പോൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഈ പപ്പായം മേടിച്ച് പിടിച്ച് നടക്കുന്നത്. ഇതുവരെ തിന്നാനോ ഇരിക്കാനോ പറ്റിയ ഗ്യാപ്പ് കിട്ടിയില്ലായിരുന്നു. അങ്ങനെ അവസാനം വന്ന് വന്ന് ഇപ്പോൾ ഇതൊരു ബ്രിഡ്ജ് കയറുമ്പോൾ തൊട്ടപ്പുറം ബ്രിഡ്ജ് കയറാണ്. കയറുമ്പോൾ ഇവിടെ ചെറിയ ഷെഡ് പോലെ സംഭവം. അതിൻ്റെ മേലെ കുറച്ചിട്ട് ഇരിക്കാൻ വേണ്ടി സ്ഥലങ്ങൾ കണ്ട്. ഇതെന്തോ ഗവൺമെൻറ് പ്രോപ്പർട്ടിയാണ്, പക്ഷേ അടച്ചെടുക്കുക. അവിടെ ഇവിടെ നല്ല തണലൊക്കെ ഉണ്ട് മരണ്ടോണ്ട്. അപ്പോൾ ഞാൻ വെച്ചാൽ ഇവിടെ ഇരിക്കാം. ഇവിടെ ഇരുന്നിട്ട് അപ്പോൾ അതൊക്കെ ദിവനൊന്ന് ഷേപ്പാക്കി എടുത്തിട്ട് തിന്നിട്ടൊക്കെ പോകാമെന്ന് വെച്ചു. അപ്പോൾ ഏതായാലും ഇവൻ്റെ കർമ്മത്തിലേക്ക് എടുക്കാം. അങ്ങനെ ദിവനൊരു ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്ത് പടി ഒന്ന് കഴുകണം, കഴുകിയിട്ടല്ലേ തിന്നാൻ പറ്റുള്ളൂ.
അങ്ങനെ കഴുകി എടുത്ത് നല്ല അടിപൊളി പപ്പായ. പക്ഷെ ഇതൊരു വിത്തില്ലട്ടോ, നോക്കി വിത്ത് തീരല്ല, അതുകൊണ്ട് ആ ഒരു പണി കുറഞ്ഞ്, ക്ലീൻ ആക്കേണ്ട ആവശ്യമില്ല, ആകെ കിടക്കുന്ന ഒറ്റ വിത്തേ ഉള്ളൂ. നമുക്ക് കഴിച്ചോ കട. ഓ അടിപൊളി നല്ല മധുരം കേട്ടോ. വേസ്റ്റ് കളഞ്ഞിട്ടില്ല, വേസ്റ്റ് അതേ കവറിലിട്ട് വെച്ചിട്ടുണ്ട്. പോകുന്നേക്കാളും വേസ്റ്റ് ബോക്സ് കിട്ടും, വേസ്റ്റ് ബോക്സ് കളയാം. നമ്മളിപ്പോൾ ട്രാവൽ ചെയ്യുന്നവർ ഒരിക്കലും ഇങ്ങനെ പൈക്ക് ഇങ്ങനെ വേസ്റ്റ് കളയരുതിരിക്കും പറഞ്ഞാൽ. കാരണം നമ്മളൊക്കെയാണ് ഈ കാണുന്ന ഭൂമിക്ക് ഇങ്ങനെ അഴുക്കാക്കി വെക്കുന്നത്. സത്യം പറഞ്ഞാലും നമ്മൾ ഓരോരുത്തരും വിചാരിക്കണം നമ്മുടെ നാടും സ്ഥലങ്ങളും ഇന്ത്യ മൊത്തത്തിൽ ക്ലീൻ ആയിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ സ്വയം ഓരോരുത്തരും വിചാരിക്കും, അല്ലാണ്ട് മറ്റുള്ളവർ കുറ്റം പറഞ്ഞിരിക്കാറില്ല. നമ്മൾ ഓരോരുത്തരും വിചാരിച്ചാൽ മാത്രമേ നന്നാവുള്ളൂ. ഇപ്പോൾ ഞാനെടുത്ത് നന്നാക്കണം വെച്ച് ബാക്കി 10 പേര് കളഞ്ഞിട്ട് പോയിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നന്നാവില്ല. അപ്പോൾ ഞാൻ വേസ്റ്റ് ഒന്നും കളഞ്ഞിട്ടില്ല, കവറിലിട്ട് വെച്ചിട്ടുണ്ട്. പോകുന്നേക്കണം വേസ്റ്റ് ഒക്കെ ഒന്നും കളയാം, ഞാൻ തിന്നിട്ടൊന്ന് റെസ്റ്റ് ചെയ്തിട്ട് പതുക്കേന് മുന്നോട്ട് പോവാം. അപ്പോൾ അങ്ങനെ ലഞ്ചൊക്കെ അയച്ച് പതുക്കെ കുറച്ചൊന്ന് റെസ്റ്റ് ചെയ്ത് നല്ല വെയിലത്തും തണുത്തും നിന്നപ്പോൾ നല്ലൊരു ആശ്വാസമായിരുന്നു. കുറച്ച് നേരമൊക്കെ അവിടെ ഇരുന്ന് നല്ല കാലിനൊക്കെ റെസ്റ്റ് കൊടുത്തു, നല്ല രീതിയിൽ ഒന്ന് മയങ്ങി ചെറുതായിട്ട്. എനിക്ക് വീഡിയോൻ്റെ കുറച്ച് പണിയൊക്കെ ഉണ്ടായിരുന്നു, ഇന്നത്തെ വീഡിയോ അപ്ലോഡ് ചെയ്യണ്ടായിരുന്നു. ആ പരിപാടിയൊക്കെ കഴിച്ചു, ഇനിയിപ്പോൾ പതുക്കെ തിരിച്ച് ഹൈവേയിലോട്ട് ഇറങ്ങാൻ നടക്കാൻ. ഹൈവേയിൽ ഇറങ്ങിയപ്പോൾ തന്നെ നല്ല വെയിലാണല്ലോ, അടിപൊളി. ഇപ്പോൾ ഇപ്പോൾ പതുക്കെ ഞാൻ മുന്നോട്ട് പോവാം. ഇന്ന് എവിടെ എത്തുന്നോ, ഇന്നത്തെ സ്റ്റേ എന്താണെന്നൊന്നും അറിയില്ല. മുന്നോട്ട് പോയി നോക്കാം ഇന്നത്തെ എന്താ അവസ്ഥ, ഇന്നത്തെ പോലെ പെട്ട് റോട്ട് കിടക്കണോ, അല്ലപോലെ സ്റ്റേ ഒക്കെ അറേഞ്ച് ആവുമോ, ആരെങ്കിലും കാണാൻ പറ്റുമോ എന്നൊക്കെ നോക്കാം. അതിലും പതുക്കെ ഇങ്ങനെ മുന്നോട്ട് പോവാം. പിന്നെ കൂടെ വണ്ടി ചീറിപ്പായുന്നുണ്ട്, പതുക്കെ റോഡ് വേറെ സൈഡിലോട്ട് മാറട്ടെ. അങ്ങനെ നമ്മൾ നടന്നിപ്പോൾ കാശേലി എത്തിയിട്ടുണ്ട്. കാശേലി എന്ന സ്ഥലത്ത് ഇപ്പോൾ ഉള്ളത് സമയം ഏകദേശം ഒരു 3:30 ആയി. പതുക്കെ ഒരു കടയാണ്, അപ്പോൾ ചായ കുടിച്ച് വീണ്ടും ഇറങ്ങി. വെയിലിത്തിരി കുറഞ്ഞു വരുന്നുണ്ട്, പക്ഷേ വഴികൾ വലിയ സുഖമൊന്നുമില്ല. ഇതേ ഹൈവേ, ഇതേ പാലങ്ങൾ, കിലോമീറ്റർ കണക്കിന് ഈ പാലത്തിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കണം കേട്ടോ. ഓർമ്മിച്ചാണ് ഈ കാണുന്നത്, കിലോമീറ്റർ കണക്കിനാണ്. ഞാൻ വന്ന അവിടെ നിന്ന് താനേയും തിരിയുന്ന അവിടെ നിന്നോട്ട് ഈ നേരം വരെ ഈ പാലത്തിൻ്റെ പണി ഇങ്ങനെ നടന്നു വരുന്നുണ്ട്. ഇത് എത്ര ദൂരം ഉണ്ടെന്ന് അറിയില്ല. ഈ പാലവും ഈ റോഡും കണ്ട് ഇങ്ങനെ നടക്കുകയാണ്. അത്യാവശ്യം വലിയ പാലോട്ടോ, ട്രാഫിക് വർക്കുള്ള പരിപാടിയാണ്. നമ്മൾ മെട്രോ പോലെ നീണ്ടു കിടക്കുന്ന പണിയാണെന്ന് തോന്നുന്നു, പണിയൊന്നും കഴിഞ്ഞിട്ടില്ല. ഏതായാലും ഇങ്ങനെ മുന്നോട്ട് പോവാം. ചായ കുടിച്ചപ്പോൾ ഒരു റിഫ്രഷ്മെൻറ്റ്, ഇനിയിപ്പോൾ ഒന്ന് വെയിലും കൂടി കുറഞ്ഞാൽ കുറച്ചുകൂടി ആശ്വാസം ഉണ്ടാവും. നമ്മളങ്ങനെ ഭിവാന്തി എത്തിയിട്ടുണ്ട്. ഭിവാന്തി നേരത്തെ പറഞ്ഞൊരു കറക്ഷൻ, 30 കിലോമീറ്റർ ഇല്ലായിരുന്നു, 22 കിലോമീറ്റർ ആയിരുന്നു. ഇപ്പോൾ ഏകദേശം ഒരു 20 കിലോമീറ്റർ കഴിഞ്ഞിട്ടുണ്ട്. ഭിവാന്തി ബൈപ്പാസിലോട്ട് 22 കിലോമീറ്റർ ഉണ്ട്. വീണ്ടും വീണ്ടും പറയുന്നത് ഒന്നും വിചാരിക്കരുത്, ഒരു രക്ഷയില്ല. കൂടെ ഇതൊന്നൊന്നല്ല, ഇപ്പോഴൊക്കെ കുറച്ച് കുറവാണ്. വരുന്ന ബൈക്കാണെങ്കിൽ ആ ബ്രിഡ്ജിൻ്റെ കൺസ്ട്രക്ഷൻ നടക്കുന്ന ഊര, അടിയിലത്തെ റോഡൊക്കെ പൊട്ടിപ്പൊടിഞ്ഞ് മൊത്തം പൊടി, അതിൻ്റെ ശ്വാസം പറയാൻ പറ്റുന്നില്ല. പൊത്ത മൂക്കിൽ വരെ പൊടി അടിച്ചിരുന്നു. അതുമല്ലാണ്ട് ഇപ്പോൾ ഇവിടെയാണ് കുറച്ച് മാർക്കറ്റ് ഏരിയ ആണ്, നല്ല തിരക്കാണ്, ആൾക്കാരൊക്കെ എന്തെങ്കിലും നടക്കാനൊന്നും പറ്റില്ല ഇവിടെ. പിന്നെ ഞാൻ നല്ലത് ബ്രിഡ്ജിൻ്റെ മേലൊക്കെ പക്ഷേ ഇവിടെയാണെങ്കിൽ വണ്ടിയിൽ ഇങ്ങനെ അടുപ്പിച്ച് പോകുന്നു, ചെറിയ പേടിയാവുന്നുണ്ട്. താഴത്തു കൂടെ നടക്കുന്ന ആൾക്ക് കുറച്ച് നടക്കാൻ സുഖമുണ്ട്, പക്ഷേ ആൾക്കാർ ഇടയ്ക്കറി വരാത്തതുകൊണ്ട്. അവിടെയൊക്കെ ആകുമ്പോൾ ആൾക്കാർ ഇങ്ങനെ ഇടയ്ക്കറി വണ്ടികളാണെങ്കിൽ മാർക്കറ്റിനുള്ളിൽ ഓടിച്ച് കളിക്കും, ഇടയ്ക്ക് നടക്കാൻ പറ്റില്ല. നേരത്തെ ഇടയ്ക്കാണെങ്കിൽ ഒക്കെ പൊടി. ഇപ്പോൾ അതൊന്ന് ടെൻ്റടിക്കാൻ പോയിട്ട് നിൽക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുക പോലും വേണ്ട. അച്ഛൻ മുന്നോട്ട് പോകാൻ നോക്കുകയാണ്. അവിടെ ഇനി നല്ലൊരു ഏരിയ കിട്ടിയാൽ ടെൻ്റടിക്കാൻ പറ്റുള്ളൂ, ഒന്നും അടിക്കാൻ പറ്റില്ല. ഒക്കെ സ്ട്രീറ്റ് ഏരിയ മൊത്തം അയക്കും പൊടിയായിട്ട്. ഞാൻ കുറച്ചുകൂടി മുന്നോട്ട് പോകേണ്ടി വരും, കാരണം ഇവിടെ എന്തായാലും ഷേഡിക്കാൻ പറ്റില്ല. കുറച്ചുകൂടി ക്ലീൻ ആയിട്ടുള്ള ഏരിയ ഒന്ന് കണ്ടുപിടിക്കണം. ഇനിയിപ്പോൾ എത്ര ദൂരം ഇങ്ങനെ ഈ ഒരു പൊടി പിടിച്ച റോഡ് ഉണ്ടാവും അറിയില്ല. ഏതായാലും വാ, കുറച്ചുകൂടി പോവുക. ഏതായാലും എട്ടെ 8 വരെ പോവുക. അപ്പോൾ തന്നെ അവിടെ നിന്ന് സേഫായ സ്ഥലം കിട്ടുമായിരിക്കും. കൊള്ളട്ടെ, നമുക്ക് സീറ്റൊക്കെ കൊള്ളാം. പക്ഷേ ഈ പൊടിയായതുകൊണ്ട് ഭയങ്കര റിട്ടേഷനാണ്. ഇവിടെ ഫുള്ള് സ്ട്രീറ്റിൽ ഓപ്പണായിട്ട് ഫുഡൊക്കെ വിൽക്കുന്നുണ്ട്. അതൊക്കെ ഇങ്ങനെ കഴിക്കുന്ന എനിക്ക് കിട്ടുന്നുണ്ടെന്നില്ല. ഈ സ്ട്രീറ്റിലിങ്ങനെ പൊടി അടിച്ച് കയറുമ്പോഴത്തേ ഫുഡൊക്കെ അയക്കാവൂലേ. ആൾക്കാർക്ക് കഴിച്ച് ശീലമായി, വെറുതെ ആൾക്കാർക്ക് സത്യം എനിക്കിപ്പോൾ ഇതൊക്കെ കഴിച്ച് ശീലമായി. കാരണം കിട്ടുമ്പോൾ കിട്ടുന്നത് കഴിക്കാൻ അല്ലാണ്ട് വേറെ വയ്യൊന്നുമില്ല. ഒരുപാട് ഹൈജീനിക്കൊക്കെ ഉണ്ടെങ്കിൽ ഒന്നും തിന്നാൻ പറ്റില്ല, അതാണ് അവസ്ഥ. ഇപ്പോൾ കിട്ടുന്നത് തിന്ന അതന്നെ ഉള്ളൂ. വണ്ടികളൊക്കെ അടുപ്പിച്ച് പോകണ്ടിട്ടാണ്. ഇന്നത്തെ സ്റ്റേയുടെ കാര്യം ഏകദേശം തീരുമാനമായിട്ടുണ്ട്. ഇന്നേ മിക്കവാറും നടക്കണേ രാത്രി മൊത്തം. ഈ തിരക്കൊഞ്ഞ റോഡ് ഇട്ട് ഒരു രക്ഷയില്ല, മൊത്തം തിരക്കൊഞ്ഞ തിരക്കായിട്ടുള്ള റോഡുകളാണ്.
തിരക്കുഞ്ഞ് സ്ഥലം കിട്ടുന്നില്ല. എവിടെയെങ്കിലും പമ്പിൽ സ്റ്റേ ഒക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാ ഇതാണ് ഇവിടുത്തെ പമ്പിൻ്റെ സ്ഥിതി. കുഞ്ഞു പമ്പുകളാണ് അധികം ഉള്ളത്, കാരണം പമ്പിൽ വലിയ സൗകര്യങ്ങളില്ല. കാരണം അത്യാവശ്യം സിറ്റി ഏരിയ ആണ്, സിറ്റി അല്ല ആ ക്രൗഡി ഏരിയ ആണ്, വലിയ സിറ്റിയൊന്നും അല്ല എന്നാലും ക്രൗഡി ഏരിയ ഉണ്ട്. വലിയ വലിയ പമ്പുകൾ കുറവാണ്. നോക്കാം ലേശം കൂടി മുന്നോട്ട് പോയി നോക്കാം, എല്ലാം കിട്ടുമായിരിക്കും എന്ന് വിചാരിക്കുന്നു. ഒക്കെ ശോകട്ടോ, ഈ റൂട്ട് അത്ര വലിയ സുഖമല്ല. വരുമ്പോൾ മുന്നോട്ട് പോവാം. യാത്രകൾ ഒരുപാട് പ്രതിസന്ധികളുണ്ടാവും, അത് തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ തന്നെ വേണം. നമുക്കായിട്ടുള്ള ഏതോ ഒരു സ്ഥലം ഇന്നും കാത്തു നിൽക്കുന്നുണ്ടാകും, പോയി നോക്കാം. ആ കൂടുതൽ ആശ്വാസം പവർ ബാങ്കിൽ ചാർജുള്ള രണ്ട് പവർ ബാങ്ക് ഇപ്പോഴും ഫുള്ള് ഉണ്ട്. മൂന്നെണ്ണം ഉണ്ടായിരുന്നു, ഒന്ന് ഇന്നലെ യൂസ് ചെയ്ത്, ഇപ്പോൾ രണ്ടെണ്ണം ഇപ്പോൾ ഫുള്ളുള്ളതാണ്. ആ കൂടുതൽ ആശ്വാസം. പിന്നെ ക്യാമറ ആണെങ്കിൽ അധികം യൂസ് ചെയ്യാത്തതുകൊണ്ട് കുഴപ്പമില്ലാണ്ട് ചാർജ് ചെയ്യുന്നത് പോകുന്നുണ്ട്. ഒരു ബാറ്ററി ഇപ്പോഴും ഫുള്ളാണ്, അതാണ് ആ കൂടുതൽ ആശ്വാസം. എവിടെയും കിടക്കാം, ചാർജ് ഉണ്ടോണ്ട്. ഇപ്പോൾ നാളെ ചാർജും കൂടി ഞാൻ നാളെ തരുന്നുണ്ടാവുന്ന അറിയില്ല ഏതായാലും. അപ്പോൾ ഇത് നല്ല നല്ല ഏരിയകൾ വരായിരിക്കും. ഈ തിരക്കുള്ള വഴികളൊക്കെ കുറയുമെന്ന് വിചാരിക്കുന്നു. വരുമ്പോൾ മുന്നോട്ടൊക്കെ പോയി നോക്കാം എവിടെയാണ് നമുക്ക് ഇന്നത്തെ ആശ്രയം. നല്ല രസമാട്ടോ ഈ ക്രൗഡിൻ്റെ ഇടയിൽ കൂടെ നടന്നു പോകാൻ. ഈ തിരക്കും കുറേ മാർക്കറ്റുകളും സ്ട്രീറ്റ് ഫുഡുകളും ഞാൻ കണ്ട് കണ്ട്. ഇടയ്ക്ക് ഇപ്പോൾ ഒരിടത്ത് പിസ്സ ഉണ്ടായിരുന്നു, പിസ്സ ബർഗറൊക്കെ കുഞ്ഞു റേറ്റിന് 60 രൂപക്ക് പിസ്സ, 40 രൂപക്ക് ബർഗർ. പക്ഷെ ഞാൻ ഷൂട്ട് ചെയ്യുന്ന പുള്ളി ഷൂട്ട് ചെയ്യാൻ സമ്മതിച്ചില്ല, വേണ്ടാന്ന് പറഞ്ഞു. പുള്ളിക്കൊരു മടി, പിന്നെ നമ്മൾ നിർബന്ധിച്ചെടുക്കുന്നത് ശരിയല്ലല്ലോ, പിന്നെ വീട് എടുത്തില്ല. പക്ഷേ സ്ട്രീറ്റ് ഫുഡൊക്കെ നല്ല രസമാണ് കേട്ടോ, എടുത്താൽ അടിപൊളിയാണ് ഫുഡ്. വലിയൊരു എക്സ്പെൻസിലാണ് ചിലവിലാണ് പോകുന്നത്. എന്നാലും താമസത്തിൻ്റെ കാര്യമാണ് ഇപ്പോഴത്തെ സീൻ. ഇന്നലെ ഫുഡിൻ്റെ ആയിരുന്നു സീൻ, ഇന്ന് ഫുഡിന് കുഴപ്പമില്ല, താമസമാണ് സീൻ. ഇപ്പം അങ്ങനെ ബർഗറൊക്കെ കഴിച്ചിട്ട് തൊണ്ടൊക്കെ വറ്റിയേക്കുമ്പോഴാണ് ജ്യൂസ് കടേണ്ടത്. ഞാൻ ഇവിടുത്തെ ഞാൻ പറഞ്ഞ ജ്യൂസ് എന്താ പറയുക, സ്ട്രീറ്റ് ഫുഡ് ഭയങ്കര ചീപ്പാണ്. 20 രൂപക്ക് ഡേറ്റ് ഷേക്ക്, 10 രൂപക്ക് മാംഗോ ഷേക്ക് അങ്ങനെ കിട്ടുന്നുണ്ട്. എനിക്കത് ഒരു ഡേറ്റ് ഷേക്ക് പറഞ്ഞു മാംഗോ കഴിഞ്ഞ്. അപ്പോൾ ഏതായാലും ഇപ്പോൾ അതൊക്കെ കുടിച്ചിട്ട് ഇനി മുന്നോട്ട് പോകും. ഭയങ്കര ദാഹം, പൊടിയൊക്കെ ആയിട്ട് തൊണ്ടയിലൊക്കെ ആണ് പൊടി കയറിക്കണം ഇപ്പോൾ. ഇപ്പോൾ കേട്ടോ 20 രൂപക്കുള്ളൊരു വൃത്തിയാണ്. അത്യാവശ്യം എന്താ പറയുക, തേനെ പോയിക്കൊണ്ട് വന്നിട്ട് ഇതിൽ 20 രൂപക്ക് അങ്ങനെ മുതലാൻ നിങ്ങൾക്ക് അറിയുന്നത്, ഒരു കുടുത്തുമില്ല. ഏയ് ഹണി ഡാൽത്താക്കിയ സ്മേ, ഹണി ഡാൽത്താക്കിയാ, ഹണി ഡാൽത്താക്കിയ ഹണിക്ക് ടേസ്റ്റ് ആ ചക്ക. ഞാൻ തേനിട്ടും തേൻ്റെ ടേസ്റ്റ്, പക്ഷേ ഈത്തപ്പോൾ തന്നെ ഫ്ലേവർ ആയിരിക്കും അറിയില്ല. അപ്പോൾ എന്നാലും ഇങ്ങനെ മുതലാണെന്നെങ്കിൽ മനസ്സിലാണല്ലോ, സംഭവം കൊള്ളാം. ഞങ്ങൾക്ക് കുടിച്ചിട്ട് മുന്നോട്ട് പോവാം. അങ്ങനെ ഇന്നത്തെ കാര്യം ഏകദേശം തീരുമാനമായിട്ടുണ്ട്. ഇന്ന് എവിടെയും സ്റ്റേ അറേഞ്ച് ആയില്ല. ഇപ്പം നമ്മളുള്ളത് ഭിവാന്തിയിലാണ്, ഭിവാന്തിയിൽ ബോർപ്പാട എന്ന സ്ഥലത്താണ്. യാ ബോർപ്പാട, ഇവിടെ ഒരു നേച്ചർ മാരേജ് ഗാർഡൻ എന്ന് പറഞ്ഞാൽ ഗാർഡൻ ഉണ്ട്. പക്ഷേ ഗാർഡൻ ക്ലോസ് ആണ്. അപ്പോൾ ഗാർഡന് മുമ്പ് ചെറിയ പാർക്കിംഗ് സ്ലോട്ട് ഉണ്ട്. അപ്പോൾ ഇവിടെ കുറച്ച് ലോക്കൽസ് ടീംസിനുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചൊക്കെ ഇടുന്ന അടിച്ചോട്ടെ ഓപ്പണെന്ന് ചോദിച്ചു. അവിടെ ഗാർഡൻസിൻ്റെ ആരും ഉത്തരവാദിത്തം ഇവിടെ ആരും കാണുന്നില്ല. അപ്പോൾ പാർക്കിംഗ് സ്ലോട്ട് ഇപ്പോൾ നൈറ്റ് അവർക്ക് ആവശ്യത്തിൽ ഇല്ല. അപ്പോൾ നമുക്ക് ഒരാൾ നമ്മൾ പോവുകയും ചെയ്യുമല്ലോ. അപ്പോൾ കിടക്കാമെന്ന് വെച്ചു, അത്യാവശ്യം നീറ്റാണ്. എൻ്റെ ഇന്നലെ ഫുഡ് പാത്തായിരുന്നു, ഇന്ന് ഫുഡ് പാത്തിന് ശേഷം ഇന്ന് ഹൈവേ റോഡ് സൈഡ് തന്നെയാണ്, റോഡ് അപ്പുറത്താണ്. ചെറുതായിട്ട് പാർക്കിംഗ് സ്ലോട്ട് കിട്ടി. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ മുന്നോട്ട് പോകുന്ന അത്ര രസമുള്ള ഏർപ്പാടായിരിക്കില്ല, കാരണം നല്ലൊരു ഇരുട്ടും പൊടിയും. ഈ റോഡങ്ങ് തീരുന്നില്ല, ഹൈവേ തന്നെ ആണ് നല്ല പൊടിയും കാര്യങ്ങളൊക്കെയാണ്. എന്തായാലും നൈസ് ആയിട്ട് കൂടാന്ന് വെച്ചു. ബാക്കി ഇപ്പോൾ രാവിലെ ആരെങ്കിലും വന്ന് ചോദിക്കുമ്പോൾ അപ്പോൾ പറയാം. എന്നാലും വലിയ ഇഷ്യൂസ് ഒന്നും ഉണ്ടാവില്ലായിരിക്കുന്നു, കാരണം ഇപ്പോൾ അത്യാവശ്യം ചോറയില്ലാത്ത ഏരിയ ആണ്. ഇപ്പോൾ ഇന്നെങ്ങനെയും സേഫ് ആയിട്ട് സ്റ്റേ അടിക്കുന്നത് വിചാരിച്ചു, പക്ഷേ ഇന്നും പറ്റിയില്ല. നല്ല ടയർഡ് ആയി, 20 കിലോമീറ്റർ നടന്നു. പിന്നെ ഇപ്പോഴും ഇനി മുന്നോട്ട് പോകാൻ എന്നെ കൊണ്ടാവില്ല കുഴങ്ങി സത്യം പറഞ്ഞാൽ. ഇപ്പോൾ ഏതായാലും ബാക്കി ട്രാവൽ നമുക്ക് രാവിലെ ചെയ്യാം. നല്ലൊരു വീഡിയോ നമുക്ക് നടക്കണം. ബൈ ഗൈസ്.